കൊല്ലം പാപനാശം കടപ്പുറത്ത് കടല് പതഞ്ഞ് പൊന്തി എന്ന് പറഞ്ഞ് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണും. ഒരുപാട് വീഡിയോ ഇപ്പം അത് വൈറലാവുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ ആ ഒരു പതഞ്ഞു പോന്നിരിക്കുന്ന പതയിൽ കളിക്കുന്നതായിട്ടൊക്കെ. ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ, അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതായത് കടലിൽ നിന്ന് വന്നുന്ന തിരമാല വന്ന് അടിക്കുന്നത് മൊത്തം പതഞ്ഞ് പൊന്തി ഒരു മഞ്ഞ് മേഘത്തിൻ്റെയൊക്കെ ഇതുപോലെ കിടക്കുകയാണ് അവിടെ. അവിടെ കുറേ ആളുകൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കളിക്കുകയാണ്. സത്യത്തിൽ ഇത് എന്താണെന്നോ ഒന്നും അറിയുന്നില്ല. ഇത് കെമിക്കലാണോ അല്ലെങ്കിൽ ഇനി പ്രകൃതിയുടെ എന്തെങ്കിലും ഇതും കൊണ്ട് ഉണ്ടായേക്കണതാണോ എന്നൊന്നും ആലോചിക്കുന്നില്ല. അവർ ഫാമിലി ആയിട്ട് വന്ന് അവിടെ നിന്ന് കളിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പാർശ്വഫലങ്ങളൊന്നും തന്നെ ആരും ചിന്തിക്കുന്നില്ല. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ആ വീഡിയോയിൽ, കൊച്ചുകുട്ടികൾ വരെയുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ സുനാമി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടേക്ക് വണ്ടി വിളിച്ചു പോയ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഈ പതഞ്ഞു പൊന്തിയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രകാരം കഴിഞ്ഞ ഓഗി പ്രളയ ദുരന്തമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കടലിൽ നിന്ന് ഒരുപാട് വേസ്റ്റുകൾ, അതായത് കടലിൽ നിക്ഷേപിക്കുന്ന വേസ്റ്റുകൾ തിരിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കംപ്ലീറ്റ് അടുക്ക തിരമാല വഴി കടത്തീരത്തടുത്തതായിട്ടൊക്കെ നിങ്ങൾക്ക് ന്യൂസിലൊക്കെ കണ്ടു കാണാം. ടൺ കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റ് തിരമാലയിലൂടെ കടത്തീരത്ത് വന്നതെന്നും പറഞ്ഞ് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണാം. ഇതേപോലെ കെമിക്കൽ വേസ്റ്റുകൾ, അതുപോലെ ഡിറ്റർജൻറ്റിൻ്റെ വേസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ കടലിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട്. അങ്ങനെയുള്ള വേസ്റ്റുകൾ ആ ഒരു പ്രളയം അല്ലെങ്കിൽ ആ ഒരു ഓഗി ടൈമിൽ പല കടലിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് സ്പ്രെഡായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രാസപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പതിഞ്ഞു പൊന്തുന്നതെന്നാണ്, കടല് പതിഞ്ഞു പൊന്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനത്തിൽ കെമിക്കലാണോ എന്നൊന്നും യാതൊരു കൺഫർമേഷനും വന്നിട്ടില്ല. എങ്കിൽ പോലും അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ അതിലിറങ്ങി കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ മലയാളികൾ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു പോകണം. അപ്പോൾ ഇതുപോലെ തന്നെ പല മീൻ ചത്തു പൊന്തുന്ന കാഴ്ച, സുനാമി ഞാൻ പറഞ്ഞല്ലോ, സുനാമി കേസ് ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടേക്ക് വണ്ടി വിളിച്ച് പോയ ആളുകൾ വരെ ഉണ്ട്. നമുക്ക് നമ്മുടെ ആളുകളെ നമുക്ക് തിരുത്താനായിട്ട് ഒരിക്കലും പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അസ്വാഭാവിക കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അപകടം തന്നെ വരുത്തുള്ളൂ. അതായത് ഇപ്പോൾ അവർ കളിച്ചിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കലിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിൻ്റെ പാർശ്വഫലങ്ങൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ പല കാര്യങ്ങൾക്കും ആണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് വലിയ വലിയ രോഗങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ചെറിയൊരു കാര്യം മാത്രമേ നിങ്ങളോട് എത്തിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടാതിരിക്കുക. ഇത് കെമിക്കലിൻ്റെ ആണോ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നതെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ.